വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ തിരുവചനം. നിന്റെ കൈ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. ഇരു കൈകളും ഉള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിബദിക്കുന്നതിനേക്കാളും നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങോട്ട് എന്നുള്ള ഒരു ചിന്ത നമുക്കെപ്പോഴും വേണം. ഈ ലോക ജീവിതം നൈമിഷികമാണെന്നും ഇതിനുശേഷം നമുക്കൊരു നിത്യജീവിതമുണ്ടെന്നും നമ്മൾ ഓർക്കണം. അത് സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ ആയിരിക്കും, അതുറപ്പാണ്. നമ്മൾ സ്വർഗത്തിനു വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് ഈശോ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ജീവനിലേക്ക് പ്രവേശിക്കത്തക്ക വിധം ശക്തമായ നിലപാടുകളെടുത്ത് തീരുമാനങ്ങളെടുത്ത് ജീവിതത്തെ ക്രമപ്പെടുത്തണം. എന്നിട്ട് ഈശോ പറയാണ്, നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണ കാരണമാകുന്നില്ല. ഈ അദ്ദേഹത്തിൻ്റെ ഹെഡിങ് തന്നെ ദുഷ്പ്രേരണകൾക്ക് കാരണമാകരുത്. കണ്ണ് ചുഴന്നെടുത്ത് കളയുക, കാല് മുറിച്ചു മാറ്റുക, കൈ വെട്ടി മാറ്റുക എന്നൊക്കെ ഈശോ പറയുന്നത് വേറൊന്നിനു വേണ്ടിയല്ല. ഈശോ തന്നെ കൃത്യം വരുന്നുണ്ട്, പുഴുച്ചാകാത്തതും തീ കെടാത്തതുമായ നിത്യ നരകാഗ്നിക്ക് ഇരയാകുന്നതിനേക്കാളും ഭേദം. പ്രിയപ്പെട്ട മക്കളെ, നരകത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് ധ്യാനിക്കുന്നത് നല്ലതാണ്. പുഴുച്ചാകാത്ത തീ കെടാത്ത നിത്യമായ നരകാഗ്നി, ചാവാത്ത പുഴു പോലെ കെടാത്ത തീയിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്നോർത്ത് നോക്കിയേ. അതിനേക്കാളും ഭേദം ഈശോ പറയാണ് ജീവനിലേക്ക് പ്രവേശിക്കാൻ. ഈ നരകത്തിൽ പോകാൻ കാരണമായ പാപഹേതുവായ എന്തുമാകട്ടെ, അതിനെ മുറിച്ച് മാറ്റണം, ചുഴന്നെടുത്ത് കളയണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മുറിച്ച തീരുമാനങ്ങളെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ സ്വർഗത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കണം. അതാണ് വിശുദ്ധര് പഠിപ്പിക്കുന്ന മാതൃക. സ്വർഗത്തിനു വേണ്ടി ഈ ശരീരത്തിൽ ഒരു പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ചെറുത്തുനിന്ന് അതിനുവേണ്ടി മരിച്ച രക്തസാക്ഷികളായ രക്തസാക്ഷികൾ നമുക്ക് ഉറപ്പുള്ള അടിസ്ഥാനം തരികയാണ് ഈ വചനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കാൻ നമുക്ക് വലിയ പ്രേരണ നൽകുകയാണ്. അത് സ്വർഗത്തിനു വേണ്ടി ജീവിക്കാം. ഈ ലോകത്തിലെ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി ശരീരത്തെ വിട്ടുകൊടുക്കാതെ, അവയവങ്ങൾ വിട്ടുകൊടുക്കാതെ, ജീവിതത്തെ വിട്ടുകൊടുക്കാതെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാം. ഒരിക്കൽ പോലും പ്രിയപ്പെട്ട മക്കളെ, ചാകാത്ത പുഴു പോലെ കെടാത്ത തീയിൽ മരണം ഇല്ലാത്ത നിത്യജീവിതത്തിൽ എന്നും കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ഡത്തിൽ കിടക്കാൻ നമുക്ക് ആർക്കും ഇടയാകാതിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ്, അങ്ങ് വന്നത് ജീവൻ തരാനാ, അങ്ങ് വന്നത് ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാ, അതിനു വേണ്ട വഴികളും വചനങ്ങളും അങ്ങ് ഞങ്ങൾക്ക് തരുന്നല്ലോ. ഈ വചനങ്ങൾ സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിച്ച് അങ്ങയോടുകൂടെ സ്വർഗത്തിലെത്തിച്ചേരുവാൻ ഒരിക്കൽ പോലും കർത്താവെ, ഈ നരകകുണ്ടത്തിൽ, ഈ അഗ്നികുണ്ടത്തിൽ, നിത്യ നരകാഗ്നിയിൽ വീഴാനിടയാകാത്ത വിധം ഒരു ജീവിതം ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.